Hi friends, Easy Learning with Arya and the YouTube channel. Ellavarkkum orikkal koodi swagatham. Innu namukku malayalam padikkam. Malayalathile pragaram enna topic aanu njan ivide ningalumayi discuss cheyan povunnathu. So endanu pragaram ennu namukku aadi nokkam. Pragaram enna vaakkine reethi allengil mattu ennokke artham undu. Oru kriya padam edu reethiyil ഉള്ള അർത്ഥമാണോ കുറിക്കുന്നത് അതിനെയാണ് ആ രീതിയാണ് പ്രകാരം എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ എന്താണ് ഒരു വാക്യത്തിലെ ക്രിയാപദം ഏത് രീതിയിലുള്ള അർത്ഥം കുറിക്കുന്നുവോ ആ രീതിയാണ് പ്രകാരം എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി പറയാം പ്രകാരം എന്ന് പറയുന്നത് ഒരു വാക്യത്തിലെ ക്രിയാപദത്തെ അനുസരിച്ചിട്ടായിരിക്കും പറയുന്നത് അപ്പോൾ ആ ക്രിയാപദത്തിന്റെ രീതി അല്ലെങ്കിൽ മട്ടിനെ ആശ്രയിച്ചിട്ടായിരിക്കും പ്രകാരം പെടുന്നത് ഇനി നമുക്ക് ഉദാഹരണങ്ങളിലൂടെ അത് കൂടുതൽ മനസ്സിലാക്കാം പ്രകാരം ആറ് തരത്തിലാണ് മെയിനായിട്ട് കാണപ്പെടുന്നത് ഒന്ന് നിർദ്ദേശകം നിയോജകം വിധായകം അനുജ്ഞായകം ആശംസകം പ്രാർത്ഥകം ഒന്ന് കൂടി പറയാം ആറ് തരത്തിലുണ്ട് പ്രകാരം നിർദ്ദേശകപ്രകാരം നിയോജകപ്രകാരം വിധായകപ്രകാരം അനുജ്ഞായകപ്രകാരം ആശംസകപ്രകാരം പ്രാർത്ഥകപ്രകാരം ഇനി അവ ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നോക്കാം ഫസ്റ്റ് വൺ നിർദ്ദേശകപ്രകാരമാണ് അതെന്ന് പറയുന്നത് ഒരു ക്രിയ നടന്നുവെന്നോ നടക്കുന്നുവെന്നോ നടക്കണമെന്നോ നിർദ്ദേശിക്കുന്ന പ്രത്യയമാണ് അതായത് ഭൂതകാലത്തിലോ ഭാവി കാലത്തിലോ വർത്തമാനകാലത്തിലോ ആ ക്രിയാപദം ഏത് അർത്ഥമാണോ കുറിക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നതാണ് നിർദ്ദേശക പ്രകാരം ഉദാഹരണം നോക്കൂ വീട്ടിലേക്ക് പോയി അത് ആ ക്രിയാപദം പോയി എന്നുള്ളതാണ് അത് ഭൂതകാലത്തെ സൂചിപ്പിക്കുന്നതാണ് ഇവിടെ താമസിക്കുന്നു അത് വർത്തമാനകാലത്തെ സൂചിപ്പിക്കുന്നതാണ് അവിടെയുള്ള ക്രിയാപദം എന്ന് പറയുന്നത് താമസിക്കുന്നു അത് വർത്തമാനകാലത്തിൽ നെക്സ്റ്റ് നാളെ വരും അവിടുത്തെ ക്രിയാപദം എന്താണ് വരും എന്നുള്ളതാണ് അത് ഭാവി കാലത്തെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ നിർദ്ദേശപ്രകാരം നമുക്ക് ഇങ്ങനെ പറയാം ഭൂതകാലത്തെയോ ഭാവി കാലത്തെയോ വർത്തമാനകാലത്തെയോ ഒരു വാക്യത്തിലെ ക്രിയാപദം കൊണ്ട് സൂചിപ്പിക്കുന്ന പ്രകാരമാണ് നിർദ്ദേശകപ്രകാരം എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്തത് നിയോജകപ്രകാരം എന്താണെന്ന് നോക്കാം നിയോജകപ്രകാരത്തിലെ ആജ്ഞ അല്ലെങ്കിൽ അപേക്ഷ എന്നിങ്ങനെയുള്ള അർത്ഥം ദ്യോതിപ്പിക്കുന്നതാണ് നിയോജകപ്രകാരത്തിൽ ഉൾപ്പെടുന്നത് ഇവിടുത്തെ പ്രത്യയം എന്ന് പറയുന്നത് ആട്ടെ അങ്ങനെ വരുന്ന പ്രത്യയങ്ങളാണ് നിയോജകപ്രകാരത്തിലുള്ളത് എക്സാമ്പിൾ നോക്കാം പോയി വരട്ടെ ഇവിടെയുള്ള ക്രിയാപദം ഏതാണ് വരിക അതാണ് ഇവിടുത്തെ ക്രിയ അതിൻ്റെ കൂടെ ആട്ടെ എന്നും കൂടെ ചേർന്ന് വരട്ടെ അതാണ് നിയോജകപ്രകാരം അടുത്ത എക്സാമ്പിൾ നോക്കൂ കാര്യം പറയട്ടെ പറയുക എന്നുള്ള ക്രിയയുടെ കൂടെ ആട്ടയും കൂടെ ചേർത്ത് പറയട്ടെ ഇപ്പോൾ നിയോജകപ്രകാരം ആജ്ഞ അല്ലെങ്കിൽ അപേക്ഷ എന്നിവയുടെ കൂടെ ഉപയോഗിക്കുന്നതാണ് ഇനി അടുത്ത എന്താണ് വിധായക പ്രകാരമാണ് അടുത്തത് മൂന്നാമത്തത് ഇത് ശീലം വിധി ഉപദേശം എന്നീ രൂപങ്ങളിൽ വരുന്ന പ്രകാരമാണ് ഇപ്പം ഇവിടുള്ള പ്രത്യേകം ഏതാണെന്ന് വെച്ചാൽ അണം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്രിയ ചെയ്തേ പറ്റൂ എന്ന അർത്ഥം ദ്യോതിപ്പിക്കുന്നതാണ് അപ്പോൾ എന്താണ് ക്രിയ ചെയ്തേ പറ്റൂ മസ്റ്റായിട്ട് ക്രിയ ചെയ്തിരിക്കണം അതായത് എക്സാമ്പിൾ നോക്കൂ വരണം ഇരിക്കണം ചിരിക്കണം പോണം അപ്പോൾ ക്രിയ ചെയ്തേ പറ്റൂ എന്ന അർത്ഥം വരുന്ന പ്രകാരങ്ങളാണ് വിധായക പ്രകാരം അതായത് ശീലം വിധി ഉപദേശം എന്നീ രൂപങ്ങളിൽ വരുന്ന പ്രകാരങ്ങളാണ് വിധായക പ്രകാരം ഇനി അടുത്ത പ്രകാരം ഏതാണെന്ന് നോക്കാം അതായത് അനുജ്ഞായക പ്രകാരമാണ് അടുത്തത് അനുജ്ഞായക പ്രകാരത്തിൽ എന്താണ് നമുക്ക് നോക്കാം ക്രിയയുടെ അർത്ഥത്തിൽ സമ്മതത്തെ കൊടുക്കുന്ന രീതിയിലുള്ള രൂപമാണ് അനുജ്ഞായക പ്രകാരം അതിൽ ആം എന്നതാണ് പ്രത്യയമായിട്ട് വരുന്നത് ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം അടുത്ത പ്രകാരമാണ് ആശംസകപ്രകാരം ആശംസകപ്രകാരത്തിൽ ആശിസ് അനുഗ്രഹം എന്നീ അർത്ഥവിശേഷണങ്ങൾ ഉണ്ടാക്കുന്ന ക്രിയാരൂപമാണ് ആശംസകപ്രകാരം എക്സാമ്പിൾ നോക്കൂ ഭവിച്ചാലും ജയിക്കുക ദീർഘായുഷ്മാനാകുക ഇവയൊക്കെയാണ് ഇതിൻ്റെ ഉദാഹരണങ്ങൾ ഈ ഉദാഹരണങ്ങൾ തന്നെ നോക്കിയാൽ നമുക്കറിയാം ഇതെല്ലാം ആശിസ് അല്ലെങ്കിൽ അനുഗ്രഹം എന്നീ അർത്ഥവിശേഷണങ്ങൾ ഉണ്ടാക്കുന്ന ക്രിയാരൂപങ്ങളാണെന്ന് ഇനി അടുത്ത പ്രകാരമാണ് പ്രാർത്ഥക പ്രകാരം പ്രാർത്ഥനയോടുള്ള ക്രിയാരൂപങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ക്രിയാരൂപങ്ങൾ നോക്കൂ രക്ഷിക്കണമേ കനിയണമേ സഹായിക്കണമേ ഈ ക്രിയാരൂപങ്ങളെല്ലാം പ്രാർത്ഥക ക്രിയാരൂപങ്ങളാണ് അപ്പോൾ പ്രകാരത്തെക്കുറിച്ച് പറയാൻ ഇത്രയേ ഉള്ളൂ പ്രകാരം എന്ന വാക്കിന് രീതി അല്ലെങ്കിൽ മട്ട് എന്നൊക്കെ അർത്ഥമാണ്
ഇപ്പോൾ ഒരു വാക്യത്തിലെ ക്രിയാപദം ഏത് രീതിയിലാണോ അർത്ഥം കുറിക്കുന്നത് ആ രീതിയാണ് അതിൻ്റെ പ്രകാരം എന്ന് പറയുന്നത്. അപ്പോൾ പ്രകാരം ആറ് രീതിയിലുണ്ട്. ഇതൊക്കെയാണ് നിർദ്ദേശകം, നിയോജകം, വിധായകം, അനുജ്ഞായകം, ആശംസകം, പ്രാർത്ഥകം. പ്രകാരത്തിൻ്റെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഇതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.